కప్పతో చూడట తర్వాత చికెన్ కప్ప తేనా కొట్టు ఇంకొకటి हाय या सजिद वेलकम बैक टू आंगलेम अब इन या कुकिंग वीडियो आटो वन इन ना वीडियो कुछ कप कपन पड़ी ना कपन अब कटी अब कुकटे रूम मूं पचमुगति मजपड़ी उप कल ഒരു സവാള അരിഞ്ഞിട്ടതും ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് വേവിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇത്തിരി തേങ്ങ ചിരകി ഇടണം. വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചവെളിച്ചെണ്ണയും കറുവപ്പിലയും കൂടെ ചേർക്കണം. ഇതാണ് പുളക്കിഴങ്ങിൻ്റെ വിശേഷം. പിന്നെ ഇത്തിരി ചിക്കൻ കൂടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നമ്മൾ വറുത്തരച്ച് അതായത് മല്ലിപ്പൊടിയല്ല മല്ലി വറുത്തരച്ചിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് തേങ്ങയും കുറച്ച് അരച്ചിട്ടുള്ള ഒരു കറി. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പോയാലോ. അപ്പോൾ ഞാൻ ഈ കുക്കർ ഒന്ന് ഇളക്കിയിട്ട് കപ്പ ഒന്ന് ഇളക്കിയിട്ട് അതിനൊന്ന് അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി മല്ലി ഇട്ട് കൊടുക്കാം. അപ്പം കുറച്ച് തോന നമ്മൾ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് മിക്സിയിൽ അങ്ങനെ അരിഞ്ഞെടുക്കിട്ടാത്തതുകൊണ്ട് നമുക്കതൊന്ന് നല്ലോണം പൊടിച്ചിട്ട് ചലിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തോന എടുത്തിരിക്കണേ. ഇതായിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് ചൂടാറിട്ട് മാറ്റി വയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങ അരക്കാതെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നെല്ല തേങ്ങ വറുത്തിട്ടുതന്നെ നമുക്ക് അരക്കാം. ഇത് മാറ്റി വെച്ച് അത് കുക്കർ വിസിൽ വന്നു. ഇനി നമ്മൾ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് അത് വാങ്ങി വയ്ക്കാം. മുളക് ആയിട്ടുണ്ട് കേട്ടോ. മുളക് മാറ്റിയിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് ഒരു കുറച്ച് ഒരു കാൽ കിലോ ഉണ്ടാവും കേട്ടോ. ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി ആയിട്ടുണ്ട്. ഉള്ളി മാറ്റട്ടെ കേട്ടോ. നമുക്ക് അതിലേക്ക് നാളികേരം കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി വയ്ക്കാം. അങ്ങനെ ഈ പരുവത്തിന് കുരുമുളക് ഒരു നുള്ള ഒരു കാൽ സ്പൂൺ പെരിഞ്ചീരക ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഗ്രാമ്പു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് മസാല ഇട്ട് അവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് കുറച്ചിടണം. ആ മസാലയുടെ മണം വന്നാൽ നമുക്ക് ഇതും വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് നല്ലോണം മണം വേടാൻ തുടങ്ങിയിട്ടുണ്ട്. പെരിഞ്ചിൽ കുരുമുളകും ഗ്രാമ്പുണ്ടൊക്കെ. അപ്പോൾ നമ്മളത് വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചിക്കനത് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ടില്ല. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് അരച്ച് വരുമ്പോഴേക്കും ഒന്ന് കളയ്ക്കാം. നമുക്ക് നമ്മുടെ മല്ലി നല്ല ചൂടാറിയിട്ടുണ്ട്. നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. മല്ലി നല്ല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ചലിച്ചെടുത്തതിന് ശേഷം മുളകും കൂട്ടി നമുക്ക് നരയ്ക്കണം. ചലിച്ചെടുക്കട്ടെ. നമ്മുടെ മല്ലി നല്ലോണം ചലിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഇത് അത്രയും തരിയുണ്ട്. നമുക്ക് പാകത്തിനുള്ളതേ നമ്മൾ ചലിച്ചെടുത്തിട്ടുള്ളൂ. ബാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ മുളകും ചേർത്തിട്ട് അരയ്ക്കാൻ പോവാണ്. അപ്പോൾ ജാറിലേക്ക് മല്ലിപ്പൊടി ചെറുത് ഇട്ട് കൊടുത്ത് അതിലേക്ക് മുളക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കട്ടെ. വെള്ളമില്ലാതെ പൊടിച്ചെടുക്കാം. നമുക്ക് ലാസ്റ്റ് പിന്നെ കറിക്ക് വേണ്ട വെള്ളം ലാസ്റ്റ് ചേർക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. നമുക്ക് നമ്മുടെ ചിക്കൻ എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൊടിച്ചെടുത്ത മസാല മുളക് മല്ലി വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണം. അപ്പോൾ ഞാൻ വേഗം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയിരിക്കട്ടെ. നന്നായിട്ട് ഞാൻ മസാല ഇളക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് മറി വേറിട്ട് ചിക്കൻ മുക്ക വേവായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വേവണം. അപ്പോൾ അതും കൂടെ ഒന്ന് വേവട്ടെ. വറുത്ത് വെച്ച നാളികേരം കുരുമുളകും പെരിഞ്ചീരകം പട്ടയും ഗ്രാമ്പുത് ചെറിയ ഉള്ളി വറുത്തത് കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതൊക്കെ കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം.
ഇഞ്ചി ചിലപ്പോൾ ചതച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ നാളേരം ഉള്ളിയൊക്കെ നിറച്ചിട്ട് വരട്ടെ. നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഞാൻ അരച്ചു വന്നിട്ടുള്ള നമ്മുടെ നാളികേരവും മസാലയൊക്കെ കൂടെ ചേർത്തിട്ട് പാകത്തിന് വെള്ളവും ചേർത്ത് നല്ലോണം ഇളക്കി ഒന്ന് പച്ചമുളകൊക്കെ മാറണ വരെ ഒന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാനത് ചെയ്യട്ടെ. നാളികേരവും മസാലയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്തിട്ടുണ്ട്. ഒന്ന് കൂടെ കുറുകൂലം നല്ലോണം തിളക്കട്ടെ. അപ്പോഴേക്ക് പൂള ഒന്ന് നോക്കാം. കുക്കറിലെ വെയിറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. തുറന്ന് നോക്കട്ടെ. നോക്കൂ, നമ്മുടെ കപ്പ ആവിയൊക്കെ പോയി തുറന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നല്ല വെന്തിട്ടുണ്ട്. കുക്കറിലാവുകൊണ്ട് അങ്ങനെയല്ലേ കിടക്കുക, നമ്മൾ കുത്തി ഉടക്കണല്ലോ. അപ്പോൾ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. നാളികേരം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല തുറന്നപ്പോൾ നല്ല മണമാണ് വരുന്നത്. പച്ചമുളകും സവോളയും അതുപോലെ കറിവേപ്പിലയുടെയൊക്കെ. അപ്പം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുഴമ്പൻ കുഴമ്പനായിരിക്കണേ. നമ്മൾ ചിക്കൻ കറി കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ മില്ലിന്ന് വെളിച്ച വെളിച്ചെണ്ണയാണ്. നമുക്ക് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എന്നിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് അടച്ച് വെക്കും. കറി നോക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. ഒന്നും കൂടെ ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ ചീനച്ചട്ടിയിലെ എണ്ണ ഇടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നാളികേരക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാളികേരക്കൊത്ത് ഒന്ന് വെറുതെ ചൂടാക്കണേ ഉള്ളൂ. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറിയിലേക്ക് അത് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് പാകത്തിന് വെള്ളമൊക്കെ കുറുക്കി പാകത്തിനായിട്ടുണ്ട്. നമുക്ക് നാളികേരക്കൊത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റണതിന് മുമ്പേ നാളികേരക്കൊത്ത് ഇട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിലേക്ക് ഈ മസാലയും മെരുവൊക്കെ ഒന്ന് ഇത് തിളച്ച് വേവുമല്ലോ. അപ്പോഴേക്കും തക്കാളിയൊക്കെ മൂത്ത് വരുമ്പോഴേക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. നാളികേരം മൂപ്പിച്ച എണ്ണയിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്തു. പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി ഇത്ര വന്നാൽ മതി. ഒരുപാട് ഈപ്പായിട്ട് വയന്ന് കുഴഞ്ഞ് പോകണ്ട. അപ്പോൾ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. തക്കാളി കൊടുക്കാം. ഒരു കാൽ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട് നമുക്കിത് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ചേർക്കാം. ചേർത്തിട്ടുണ്ട് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ അതാ നല്ലോണം തിളച്ച് വന്നിട്ട് ഞാനത് ഉപ്പക്കിമണ്ണം. നമുക്ക് ഇനി സെർവ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യാം. നമുക്കിങ്ങനെ കപ്പും ഇതൊക്കെ ഇങ്ങനെ എടുത്തിടാം. ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കപ്പടം മുകളിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ പോകത്തില്ല. മുട്ടിക്കൊള്ളിയാണ്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റേ ബെല്ലൈക്കൺ കൂടെ അമർത്തണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.